കൂട്ടുകാരെ, ഇച്ചായന ചിപ്പോസാണ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ? ഇഞ്ചി മിഠായി. ഈ ഇഞ്ചി മിഠായി നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ ബസ്സുകളിലൊക്കെയാണല്ലേ. ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാ അല്ലേ. അപ്പോ നമുക്ക് അതിന്റെ റെസിപ്പിയിലേക്ക് ഒന്ന് കടന്നാലോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇഞ്ചിയാണ് ആവശ്യം. ഇഞ്ചി 100 ഗ്രാം ആണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറുതാക്കി ചെറുതാക്കി ചെറിയ പീസുകളായിട്ടാണ് ഞാൻ മുറിച്ച് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് ചെറിയ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം. ഇനി സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. ഇതുപോലെ പേസ്റ്റ് ആയിട്ട് കിട്ടും അല്ലേ. അപ്പോ നല്ല പേസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. അതിലേക്ക് ഒരു പാൻ എടുത്ത് വെക്കാം. നമ്മൾ അരച്ച ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മള് 1.5 കപ്പ് പഞ്ചസാര ഇട്ടു കൊടുക്കണം. അത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മള് തീ ഒന്ന് മീഡിയം രീതിയിൽ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കാം. നമ്മൾ അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ ഇത് കുറുകി കുറുകി വരും. അപ്പോ ആ ഒരു പേസ്റ്റ് രൂപത്തിലായി ഇങ്ങനെ വരും. അപ്പോ അടിയിലൊന്നും പിടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിൽ ഒരു എന്താ കുറുങ്ങിയ ടൈപ്പിൽ ആയി കിട്ടണം. അപ്പൊ ഏകദേശം ഇങ്ങനെ നമ്മളെ ഇളക്കി കൊടുക്കാം. അപ്പൊ ഇങ്ങനെ പതഞ്ഞു പൊന്ന സമയത്ത് ഒരു നുള്ള് ഉപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി കുറേശ്ശെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ഡാൽഡയോ അല്ലെങ്കിൽ നെയ്യോ നമുക്ക് ഉരുക്കിയെടുക്കാം. ഇപ്പോ ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് ഡാൽഡ ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നെയ്യണെങ്കിൽ അതായാലും മതി. അത് കഴിഞ്ഞാൽ സ്വല്പം ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 ബൗളിലേക്ക് തണുത്ത വെള്ളം എടുക്കുക. അതിലേക്ക് സ്വല്പം ഇതിന്റെ ഒറ്റൊന്ന് ഇട്ട് കഴിഞ്ഞെങ്കിൽ ഇതേപോലെ എന്താ കട്ടയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റെഡിയായി കഴിഞ്ഞു ആ എന്താ ഐറ്റം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കട്ടയായിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇത് ചാറ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് ചെയ്യുക. അപ്പോൾ കയ്യിൽ കിട്ടില്ല. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളോ എടുത്താൽ മതി. അതിലേക്ക് ഡാൽഡയുടെ ഇത് ഞാനൊന്ന് തേച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം മെൽറ്റായിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും പഞ്ചസാരയും നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ 4 വശം ഇതുപോലെ തട്ടി കൊടുക്കാം. അപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 ഭാഗവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ സമയത്തേക്ക് നമ്മളൊന്ന് മാറ്റി വെക്കണം. ഫ്രിഡ്ജിലോ ഫീസറിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് തന്നെ 1 മണിക്കൂർ വെച്ചാൽ മതി. അപ്പൊ ഇതുപോലെ കട്ടിയായിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ ഇഞ്ചി മിഠായി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.